ഹോമം സ്ഥൂലം സൂക്ഷ്മം പരാ ബാഹ്യം ആന്തരം നിഗ്രഹം സൗമ്യം പലതരത്തിലുണ്ട്. അവയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ലഭിക്കുവാൻ മാതൃകാഭേദം, തന്ത്രരാജം, നീലതന്ത്രം, ശാരദാ തിലകം, ശുദ്ധാർണവം, താരാഭക്തി ഇവ പരിശോധിച്ചാൽ മനസ്സിലാവും. അവയൊക്കെ തന്ത്രഗ്രന്ഥങ്ങളാണ്, വളരെ ശ്രദ്ധേയങ്ങളായ ഗ്രന്ഥങ്ങളാണ്. അതിൽ ശാരദാതിലകത്തിന് മാത്രം മലയാളത്തിൽ വ്യാഖ്യാനമുണ്ടെന്നാണ് എന്റെ ഓർമ്മ. മാതൃകാഭേദത്തിനും തന്ത്രരാജ്യത്തിനും ശുദ്ധാർണവത്തിനും താരാഭക്തിക്കുമൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ തർജ്ജമകളുണ്ട്. ശുദ്ധാർണവം, താരാഭക്തി എന്നിവയ്ക്ക് മറ്റ് ഭാരതീയ ഭാഷകളിലെല്ലാം വ്യാഖ്യാനമുണ്ട്. തർപ്പണം, ദേവതയ്ക്കും ഋഷിക്കും പിതാക്കൾക്കും ജലം തർപ്പിക്കുന്നതാണ് തർപ്പണമെന്ന് പറയുന്നത്. മന്ത്രം കൊണ്ട് തർപ്പണം ചെയ്യുന്നതിനും തർപ്പണമെന്ന് പറയും. ജലം തർപ്പിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ മഹാതന്ത്രസാരം മറിച്ചു നോക്കിയാൽ മതി. വളരെ വിശേഷവിധിയായ പഠനങ്ങൾ അവിടെയുണ്ട്. മന്ത്രം കൊണ്ടുള്ള തർപ്പണത്തിന് നീലാതന്ത്രവും തന്ത്രസാരവും പഠിച്ചാൽ മനസ്സിലാവും. മന്ത്രം കൊണ്ട് തർപ്പിക്കുന്നതും തർപ്പണമാണ്. മന്ത്രതർപ്പണം, ജലതർപ്പണം എന്ന് രണ്ടുണ്ട്. നീലതന്ത്രവും തന്ത്രസാരവും. അതിൽ തന്ത്രസാരത്തിന് മലയാളത്തിൽ വ്യാഖ്യാനമുണ്ടെന്നാണ് എൻ്റെ ഒരു വിദൂരമായ ഓർമ്മ. പുതിയ പുസ്തകം കിട്ടുമെന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നത് പണ്ട് ശ്രീരാമവിലാസ അച്ചുകൂടം പബ്ലിഷ് ചെയ്തിരുന്നുവോ എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ കണ്ടതുപോലൊരു ചെറിയ ഓർമ്മ മലയാളത്തിൽ ഉണ്ട്. നീലതന്ത്രത്തിനില്ല, ഉള്ളതായിട്ട് തോന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അഭിഷേകം, ശക്താഭിഷേകം, പൂർണാഭിഷേകം എന്ന് രണ്ടുണ്ട്. ഇത് നിങ്ങൾ കിട്ടാനൊരു അല്പം പാടാണ് മറിച്ചു നോക്കാൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഘവഭട്ടന്റെ വ്യാഖ്യാനമുണ്ട് ശാരദാതിലകത്തിന്. ശക്താഭിഷേകം, പൂർണാഭിഷേകം, രണ്ടു തര അഭിഷേകമുണ്ട്. ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ പലതും തനിഗോഷ്ഠിയാണ്. പൂർണകുംഭസ്വീകരണമൊക്കെ തെറ്റാണ്. പഴയ നിയമമനുസരിച്ച് ശിവസ്വരൂപമായിത്തീർന്ന തന്ത്രാഗമങ്ങൾ പറയുന്ന ആ നിലയിൽ സ്പന്ദത്തിലെത്തി ശിവനാണ് എന്ന് ബോധ്യമായവന് ആണ് പൂർണകുംഭം നൽകുന്നത്. അത് കൈകൊടുക്കുകയല്ല, ശിവസ്വരൂപമായതുകൊണ്ട് അവൻ പ്രവേശിക്കുമ്പോൾ അവന്റെ സമ്പർത്തകാഗ്നി ജ്വലിക്കാതിരിക്കാൻ ഇവിടെ നിന്നൊരഗ്നി ജ്വലിക്കും, അതിന് തണുപ്പിക്കുന്നതാണ്. അത് കാണിച്ചു കൂട്ടി ബഹുമാനിക്കുന്നതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് കണ്ട മന്ത്രിയും തന്ത്രിയെയൊക്കെ സ്വീകരിക്കാൻ ഒരു കുടവെടുത്ത് അതിനകത്ത് കുറെ മുന്തിരിങ്ങയിട്ടുകൊണ്ട് കൊടുത്തിട്ട് അതൊന്നുമല്ല, ഇത് സപ്തഗംഗയെ ആവാഹിക്കണം. നല്ല അറിയാവുന്ന തന്ത്രിയോട് പൂർണകുംഭത്തിന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൊടയെടുത്ത് ഏതെങ്കിലും ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് പറയുന്നില്ല, ഇന്ന പോലൊക്കെ ചെയ്തിട്ട് കൊണ്ട് കൊടുത്തോളാൻ പറയും. അറിയാവുന്നവനാ പണിക്ക് പോവില്ല. അതൊക്കെ വിധിയനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതൊക്കെ നശിപ്പിച്ച് കളയുന്നത് സമ്പ്രദായം അറിയാതെ സമ്പ്രദായത്തിൽപ്പെടുന്നവർ തന്നെയാണ്. അത് അഭിഷേകത്തിൽ പൂർണാഭിഷേകവും ശക്താഭിഷേകവും ഉണ്ട്, അതിന് വിധികളുണ്ട്. സപ്തഗംഗയെ ആവാഹിക്കാൻ അറിയണം. അത് കഴിഞ്ഞ് അഭിഷേകം ചെയ്തിട്ടാണ് കയറ്റിയിരുത്തുന്നത്. തന്റെ തലയിൽ കൂടെ വെള്ളമൊഴിച്ച് അഭിഷേകം ചെയ്തിട്ട് കയറിയിരുന്ന് സംസാരിക്കണമെങ്കിൽ
ബഹുമാനിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിട്ട് ഒന്ന് അഭിഷേകിച്ചു നോക്കി നിന്നു തരുമോന്ന്. നാം ഇന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇപ്പോ ഉണ്ടായതാണ്, അതൊന്നും പ്രമാണഭൂതങ്ങളല്ല. പ്രമാണഭൂതമായ അറിവിന് കാരണങ്ങളും കാര്യങ്ങളും വ്യക്തതയോടെയുണ്ട്. അതിന് അഭിഷേകത്തെക്കുറിച്ച് ശരിയായ വിവരം ലഭിക്കാൻ രാഘവഭട്ടന്റെ വ്യാഖ്യാനം ശാരദാതിലകത്തിന് അതിൽ കാണാം. അദ്ദേഹമാണത് ഒരുമാതിരി നന്നായി പറഞ്ഞിട്ടുള്ളത്. അഖമർഷണം, അഖം എന്ന് പറഞ്ഞാൽ പാപം. പാപത്തെ ശരീരത്തിൽ നിന്ന് അടിച്ചോടിക്കുന്നതാണ് പ്രക്രിയ. അടിച്ചോടിക്കുന്നത് മന്ത്രം കൊണ്ടാണ്. പിന്നെ പിന്നെ ഈ മന്ത്രം ഫലിക്കാതെ വരുമ്പോഴാണ് വടിയെടുത്തടിക്കാൻ തുടങ്ങുന്നത്. തനിക്ക് പാരമ്പര്യ പ്രതിഷ്ഠിതമായി കിട്ടിയ മന്ത്രം തന്റെ മുമ്പിലിരിക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ ഓടിപ്പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ പേടിപ്പിക്കുവാനായിട്ടാണ് വടി ഉപയോഗിച്ചു തുടങ്ങിയത്. വടി പറ്റാതെ വന്നപ്പോഴാണ് തെങ്ങിന്റെ പൂക്കുലയൊക്കെ ചുണ്ണാമ്പും പച്ചമഞ്ഞളും കാരമൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിൽ മുക്കിയിട്ട് അടി തുടങ്ങിയത്. അപ്പോഴാണ് ഇതൊക്കെ കാടത്തമാണെന്നും നീചമാണെന്നും ഒക്കെ കണ്ടെത്താൻ തുടങ്ങിയത്. അതിന് അഖമർഷണ മന്ത്രമുണ്ട്. അതിൽ സിദ്ധി വരുത്തിയവൻ ജപിക്കണം. അവന്റെ സമീപത്തെത്തുമ്പോൾ തന്നെ പാപം വെളിയിൽ മാറി നിൽക്കും. പിന്നെ നടന്നു പോകുമ്പോൾ കൂടെ കൂടുകയേ ഉള്ളൂ. അതാണ് അങ്ങനെയുള്ളവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അറിയാതെ സൗമ്യമാവും, ഭയം വരുള്ളിൽ പാപത്തിന്. അത് തൽക്കാലം ഈ ശരീരത്തെ വിടും. ശരീരത്തെ വിട്ടിട്ട് അവിടെ എവിടെയോ വല്ല മരത്തേലോ വല്ലത്തേലോ ഒക്കെ കയറി ചുറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് ഇവൻ ഇയാളെ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോഴേക്ക് ചാടി കൂടെ കയറും. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയും. ആ ഒരുപാട് പാപവും കൊണ്ടാണ് ചെല്ലുന്നത്, നേരിടാനൊക്കെയുള്ള ശക്തിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ആളിന്റെ ഉപാസനാമൂർത്തിയുടെയൊക്കെ ശക്തി കൊണ്ട് ആ ചെല്ലുന്നവൻ അവിടേക്ക് അടുത്തെത്താറാവുമ്പോഴേക്ക് പതുക്കെ ഇതവിടുന്ന് ചുറ്റിപ്പിടിക്കൽ വിടും. വേണ്ട, പോയി ഏതായാലും പൊള്ളല് വേണ്ട, അതുകൊണ്ട് ഇവൻ തന്നെ പൊക്കോട്ടെ, ശുദ്ധമായി വിട്ടേക്കാം, അവനെ അങ്ങ് വിടും, മറ്റതവിടെ മാറിയിരിക്കും, നീ പോയേച്ചു വാ, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, കാരണം നീ ഒറ്റയ്ക്ക് പോയി കണ്ടാ മതി. കണ്ടു, കാര്യമൊക്കെ നടന്നു കഴിഞ്ഞു, സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ അതിർത്തി അങ്ങ് കിടക്കുമ്പോൾ അതിനൊരു വലയമുണ്ട്, ആ അതിനപ്പുറത്തോട്ട് കിടക്കാൻ പറ്റില്ല, അതിനിപ്പുറം വരെയേ പോകുള്ളൂ. അവിടെയാണ് അതിന്റെ പ്രശ്നം. അത് പമ്പ തന്നെ പാപം മറിച്ചിട്ടത്. അവിടെ പോയി അതിന് ഇക്കര നിൽക്കും. ഇനി നീ പൊക്കും, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ മേല, അവിടെ എനിക്ക് ഉച്ചാടനം വരുത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് അതിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അഖമർഷണത്തിന്റെ ശക്തി എവിടം വരെയാണോ അത് വലയിതമായി നിൽക്കുന്നത്, അതിനിപ്പുറത്തേ നിൽക്കുള്ളൂ. അതിനുള്ള രീതിക്കാണ് അഖമർഷണം എന്ന് പറയുന്നത്. വാച്യാർത്ഥത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് പാപത്തെ അടിച്ചോടിക്കുന്ന കർമ്മം. പഴയ ആളുകളാണെങ്കിൽ മന്ത്രം മതി, അതിന്റെ തർപ്പണം മതി. അത്രയും വരാത്ത ആളുകളാണ് ചെയ്യേണ്ടി വരുന്നത്. ഗുരുവിന് വരാൻ പറ്റിയില്ല, ഗുരു ശിഷ്യനെ പറഞ്ഞുവിടും, അല്പം ജലം കയ്യിൽ കൊടുത്തുവിടും, അവിടെ ചെന്നിട്ട് എന്നെയും പരമ്പരയെയും ദേവതയെയും സ്മരിച്ച് ഏകാഗ്രമാക്കി ഇത് കുടഞ്ഞുവിടുക എന്ന് പറഞ്ഞുവിടും. ഇതൊക്കെ അതാണ് കളി. മാലിനി തന്ത്രവും തന്ത്രസാരവും ഇത് അതീവ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. മാലിനി തന്ത്രം, തന്ത്രസാരം, രണ്ട് പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങളാണ്. ഹവിഷ്യം, അത് ചോറ് വെള്ളനിവേദ്യമായി നല്ലപോലെ പാകം ചെയ്ത് സൂര്യപ്രകാശത്തിൽ വരട്ടിയെടുക്കുന്നതിനാണ് ഹവിഷ്യം എന്ന് പറയുന്നത്. അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് നീലതന്ത്രത്തിൽ കിട്ടും.
അത് സൂര്യനായി അർപ്പിക്കുന്ന ജലമാണ്. കുളിച്ചു കഴിഞ്ഞ് മറ്റും ചെല്ല് കാണിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതാണ് ഇത്രയുമാണ് ആ പദങ്ങളുടെ ഏതാണ്ട് വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ ആഗമം നിഗമമല്ലാതെ ശിവൻ ഉപദേശിച്ച് ആറ് വിഭാഗങ്ങളോടുകൂടിയ തന്ത്രമുണ്ട്, ഡാമരതന്ത്രം. ഡാമരം അത് യോഗ, ശിവ, ദുർഗ, സരസ്വത, ബ്രാഹ്മ, ഗന്ധർവ എന്ന ആറ് തന്ത്രങ്ങളാണ്. അവയും പ്രസിദ്ധങ്ങളാണ്. യോഗ, ശിവ, ദുർഗ, സാരസ്വത, ബ്രാഹ്മ, ഗന്ധർവ തന്ത്രങ്ങൾ ചുണ്ടുകൊണ്ട് ജപിക്കുന്നത്, പറയുന്നത്, അർത്ഥമറിയാതെ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം എടുത്ത വിഭാഗം ഒന്ന്, രണ്ട് ഡാമരം, മൂന്ന് യാമളം. അതിൽ ഡാമരം ശിവൻ ഉപദേശിച്ചതാണ്. അതിൽ ആറ് വിഭാഗങ്ങളാണുള്ളത്. അതിൽ യോഗജ്ഞാനം, ശിവജ്ഞാനം, ദുർഗാജ്ഞാനം, സാരസ്വതജ്ഞാനം, ബ്രാഹ്മജ്ഞാനം, ഗന്ധർവജ്ഞാനം എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. യാമളം എന്ന് പറയുന്നത് രണ്ടെണ്ണം ചേർന്നതിനാണ്, യുഗ്മമാണ്. അത് ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഗണേശ, ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഗണേശ, രവി, ആദിത്യ എന്നിങ്ങനെ ആറെണ്ണമാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് വർണ്ണിക്കുന്നതുകൊണ്ടാണ് അവയ്ക്ക് യാമളമെന്ന് പറയുന്നത്. പ്രധാനപ്പെടുത്തി അതിനെ അനുകൂല പ്രതികൂല ഭാവങ്ങളെയെല്ലാം വർണ്ണിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിലെ വിഷയങ്ങൾക്ക് രണ്ട് തലങ്ങളുണ്ടാവും. ആ രണ്ടും വർണ്ണിച്ചിട്ടുണ്ടാവും. യാമളങ്ങൾക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. ആ യാമളങ്ങളാണ് ജ്യോതിഷം, ആഖ്യാനം, നിത്യകർമ്മം, ക്രാമസൂത്രം, കാമയല്ല ക്രാമസൂത്രം, വർണ്ണഭേദം, ജാതിഭേദം, യുഗധർമ്മം ഇവയൊക്കെ വർണ്ണിക്കുന്നത്. എത്ര വിപുലമാണ് തന്ത്ര ലോകമെന്ന് ഈ പുസ്തകങ്ങളുടെ പേര് കേട്ടാൽ മനസ്സിലാവും. ഇതെല്ലാം ഒന്ന് ഒരാവൃത്തി മറിച്ചു നോക്കാൻ ഒരായുസ് പോരാതെ. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ടിരുന്നാൽ തന്നെ അത്ര വിപുലമാണ്. ഭാരതത്തിൽ ഇത്രയധികം ഗ്രന്ഥങ്ങളുണ്ട്, ഇവയെല്ലാം കിട്ടുന്നവയാണ്. ഞാൻ പറയുന്നതെല്ലാം ഇന്ന് കുറഞ്ഞത് സംസ്കൃത ഭാഷയിലെങ്കിലും ലഭിക്കുന്നവയാണ്. ഇവയിൽ 90% ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അമേരിക്കൻ ഭാഷയിലും തർജ്ജമ കിട്ടുന്നവയാണ്. ഇന്ത്യൻ ഭാഷകളിൽ കിട്ടിയില്ലെങ്കിലും ഇവയെല്ലാം പാശ്ചാത്യർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻഡോളജി ഡിപ്പാർട്ട്മെന്റ്. ഇവയെല്ലാം അവർ സശ്രദ്ധം പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് തനത് ഗൌരവമുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നത്, അതിനെ കോപ്പി അടിക്കേണ്ട ഗതികേട് നിങ്ങൾക്കും വരുന്നത്. ഒരു ജന്മം മുഴുവൻ ഒരാൾ പഠിച്ച പുസ്തകം തന്നെ പഠിച്ച് ജന്മം കളയാണ് പലരും ചെയ്യുന്നത്. വൈദികവും വൈദികേതരവുമായ ഒട്ടനേകം ഗ്രന്ഥങ്ങളുണ്ട് ഈ ശാഖയിൽ. അതിൽ വർണ്ണിക്കുന്ന വിഭാഗങ്ങളൊക്കെ ശ്രദ്ധേയങ്ങളാണ്. ജ്യോതിശാസ്ത്രം തന്നെ വളരെ വിപുലമാണ്. ജ്യോതിർഗോളങ്ങളെക്കുറിച്ചുള്ള ഖഗോള വിജ്ഞാനീയം മുഴുവൻ അവിടെയുണ്ട്. അതേസമയം പൂർണ്ണമായ സ്റ്റാറ്റിസ്റ്റിക്സ്, ഭാവി ഫലപ്രവചനങ്ങളുമുണ്ട്.
അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതില് സ്വീകരിക്കുന്ന സങ്കല്പനങ്ങൾ തെറ്റിയാൽ ഫലവും തെറ്റും. അത് ജ്യോതിഷത്തിൽ മാത്രമല്ല സയൻസിലും തെറ്റും. ആയിരത്തി ചില്ലുവാനം ആളുകളാണ് ഈ വർഷം, ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ആധുനിക മരുന്നുകൾ ശരീരത്തിൽ പരീക്ഷിച്ചു കൊല്ലപ്പെട്ടത്. പാർലമെന്റിൽ മന്ത്രി പറഞ്ഞാണെന്നാണ് എന്റെ ഓർമ്മ. വൈസായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല. ആരെങ്കിലും ഒരാഴ്ചയായിരുന്നു മന്ത്രിയോട് ആരോ ചോദിച്ചോ പറഞ്ഞതാണ്, ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ വികാസത്തിൽ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ചു കഴിഞ്ഞ് വോളണ്ടിയേഴ്സിൽ രോഗാണുക്കളെ കയറ്റിവിട്ട് മരുന്ന് പരീക്ഷിക്കുന്ന വേളയിൽ കൊല്ലപ്പെട്ടവർ ആയിരത്തിലധികമാണ്. എന്താ പേര്? നരബലി. നിരോധിച്ചിട്ടുണ്ടോ? ശാസ്ത്രം ചേർത്താൻ നിരോധിച്ചിട്ടില്ല. ഗിനിപ്പന്നിയിലും വെള്ളലിയിലും കുത്തിവെച്ച് കൊന്നത് ലക്ഷങ്ങൾ. എന്താ പേര്? മൃഗബലി. നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ശാസ്ത്രം ചേർത്താൽ രണ്ടും ആകാം. പഴയകാലത്തെ ശാസ്ത്രം ചേർത്ത് വെച്ചവയിൽ അതുപോലെ നടന്നിട്ടുണ്ടാവും. അന്നത്തെ ശാസ്ത്രം അതാണ്. ഇന്ന് ശാസ്ത്രം ഇതായതുകൊണ്ട് ഈ മൃഗബലിയും നരബലിയും സമ്മതിക്കുന്നുണ്ട്. Am I right? ഒരു മാധ്യമത്തിനും എതിരില്ല. തുടർന്നും ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എല്ലാവരുടെയും സുചിന്തിതമായ അഭിപ്രായം. അപ്പൊ ഇത്രേ വ്യത്യാസമുള്ളൂ. ഏത് കാലഘട്ടത്തിൽ ഏത് ശാസ്ത്രമായി നിലനിൽക്കുന്നുവോ അതിനനുസരിച്ച് കാണിക്കുന്ന എല്ലാ മൂല്യമില്ലാത്ത കാര്യങ്ങളും അംഗീകരിക്കപ്പെടും. അവ അപചയമാണ് ശാസ്ത്രത്തിന്റെ. അത് കുറെ ഇതിനകത്തും ഉണ്ടാവും. 6 അടി, 8 അടി, 3 അടി, 2 അടി ആഴമുള്ളൊരു നദിക്കക്കരെ കിടക്കാൻ നീന്തലറിയാത്ത ഒരുത്തൻ നടന്നു പോവുകയാണ്. 5 അടി പൊക്കമുള്ളവൻ, അറിയാൻ മേലാത്തവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് അനുസരിച്ച് 8, 6, 14, 4 8, 6, 14, 3 17, 2, 19 by 4 4.something എന്ന് കിട്ടും. 5 അടി പൊക്കമുള്ളവൻ മുങ്ങിച്ചാവൂല. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ എടുത്ത് കളയണമെന്ന് ആരും പറയൂല. പറയുവോ? കാരണം ആ സാധനത്തിലാ ബാക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പൊ അതിന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ആൻഡ് കർത്തോസിസ്, മെഷേഴ്സ് ഓഫ് മീൻ ഡീവിയേഷൻ മുതലായവയൊക്കെ എടുത്ത് പഠിക്കുമ്പോ അതിനാൽ അല്പം കോമൺ സെൻസ് കൂടെ വേണം. അത് കാണാതെ പഠിച്ചു വെച്ചാൽ ചെയ്താൽ പോരാ. അത് തന്നെയാണ് ജ്യോതിഷത്തിലും പ്രശ്നം. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നവൻ അറിയണം അതിൽ ഇന്നത് തെറ്റും. തെറ്റാൻ സാധ്യതയുള്ളത് ഇന്നതൊക്കെയാണ്. നിത്യകർമ്മത്തെക്കുറിച്ചും ആഖ്യാനത്തെക്കുറിച്ചും ഒക്കെ ഇതിൽ വർണ്ണഭേദം, ജാതിഭേദം, യുഗധർമ്മം ഇവയൊക്കെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു സാധനമേ ഉള്ളൂ. ഏതാ? ആ പറഞ്ഞ എണ്ണങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കരാമസൂത്രം. അത് കാശ്മീരി തന്ത്രത്തിലടങ്ങിയതാണ്. കാശ്മീരി തന്ത്രത്തിലെ ഒരു ഭാഗമാണ്. അതിന്റെ ആചാര്യൻ സർവാദരണീയനായ അഭിനവഗുപ്തനാണ്. ഈ പേര് സാഹിത്യലോകത്തും ശാസ്ത്രലോകത്തുമൊക്കെ നിറഞ്ഞു വിലസുന്ന പേരാണ് അഭിനവഗുപ്തൻ. രസത്തെ ഇത്രയധികം പഠിച്ച ഒരാചാര്യനില്ല.
അഭിനവഗുപ്തനും ആനന്ദവർദ്ധനനുമൊക്കെ കാശ്മീരിന്റെ ശൈവതന്ത്രത്തിന്റെ സംഭാവനകളാണ്. സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരല്പം പഠിക്കാനുണ്ടാവും ആനന്ദവർദ്ധനനെ. ധ്വന്യാലോകം പഠിക്കുമ്പോൾ അഭിനവഗുപ്തനെയും അല്പം പഠിക്കാനുണ്ടാവും, അത്രയേ ഉള്ളൂ. അഭിനവഗുപ്തന്റെ സംഭാവനകൾ മുഴുവൻ കിടക്കുന്നത് തന്ത്രാഗമങ്ങളിലാണ്. അപൂർവ പ്രതിഭാവിലാസമുള്ള അത്യുന്നതനായ ഒരു ആചാര്യനാണ് അഭിനവഗുപ്തൻ. അദ്ദേഹത്തിന്റെ ക്രാമകേളി, ക്രാമസ്തോത്രം, ശൈവവും ശാക്തേയവും എന്ന രണ്ട് ഭാഗങ്ങളുള്ളതാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരം നിങ്ങൾക്ക് കിട്ടാൻ തന്ത്രാലോകം നോക്കിയാൽ മതി, ചെറിയ വിവരേ കിട്ടുള്ളൂ. എഴുതി തരാണെന്ന് ഓർക്കുന്നില്ല, പുസ്തകം മലയാളത്തിലും കിട്ടുമെന്ന് തോന്നുന്നു. തന്ത്രാലോകം, അതിൽ കുറച്ച് റെഫറൻസ് അഭിനവഗുപ്തന്റെ ക്രാമകേളിയെയും ക്രാമസ്തോത്രത്തെയും കുറിച്ച് കിട്ടും. ശൈവവും ശാക്തേയവുമാണ്, രണ്ട് ഭാഗങ്ങളോടുകൂടിയതാണ്. കാശ്മീരി തന്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ആചാര്യനെന്ന് ഒരുപക്ഷെ പറയാവുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചിട്ടുള്ളവർ ഒട്ടു വളരെ പേരുണ്ട്. കല്ലടൻ, അദ്ദേഹത്തിന് മുമ്പ് വാസുദേവ ഭട്ടൻ, അദ്ദേഹത്തിന്റെയാണ് ശിവസൂത്രം. വാസുദേവ ഭട്ടന്റെയാണെന്നും വാസുദേവ ഭട്ടൻ ശങ്കരനുമായുള്ള, ആദിശങ്കരനുമായുള്ള ബന്ധത്തിൽ നിന്ന് രചിച്ചതാണെന്നും അത് ശങ്കരന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായതാണെന്നും ഒക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് നേരം കിട്ടിയാൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് അത്രയൊക്കെ നേരം കിട്ടുമോന്നറിയില്ല പറഞ്ഞു വരുമ്പോൾ, അതുകൊണ്ട് ഇടയ്ക്ക് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. ശാക്തതന്ത്രങ്ങൾ, ഇതിനെ ദിഗമം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ശൈവമാണ്. രഹസ്യം, സംഹിത, അർണവം എല്ലാം ശാക്തമാണ്. അതില് സർഗം, പ്രതിസർഗം, ദേവത, സംസ്ഥാനം, തീർത്ഥവർണ്ണനം, ആശ്രമധർമ്മം, യന്ത്രനിർണയം, ജ്യോതിസ്, ഇവയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മളിതിലെ വർണ്ണനകളെക്കുറിച്ചൊക്കെ വിചാരിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണെന്ന് നേരത്തെ അങ്ങ് തീരുമാനിക്കുകയാണ്. ഈ പുസ്തകമൊന്നും വായിക്കാതെ അങ്ങനെ മനസ്സിലാകുന്ന ഒരു കൂട്ടരേ ഉള്ളൂ മലയാളികളാണ്. ഒരു ജന്മനാ പണ്ഡിതന്മാരാണ്, അവർക്ക് ഒന്നും വായിക്കാതെ പെട്ടെന്ന് മുഴുവൻ മനസ്സിലാവും. അങ്ങനൊരു അനുഗ്രഹം ലോകത്ത് കിട്ടിയിട്ടുള്ളത് മലയാളിക്ക് മാത്രമാണ്. എട്ടൂലിലെ ചായക്കടയിലിരുന്ന് പത്രത്തിന്റെ ഹെഡിങ് നോക്കിയിട്ട് ചന്ദ്രനിൽ പോയി അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നവൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ചന്ദ്രനിലേത് വർണ്ണിച്ച് കേൾപ്പിച്ച് ചായ ഊശാന്താടി അനക്കി കാശു കൊടുക്കാതെ കുടിച്ചേച്ചു പോകാനുള്ള പാണ്ഡിത്യം മലയാളിക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തനുമില്ല. എന്തിനും വിളിച്ചോളുക, വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയം മുമ്പിൽ വെച്ച് അതല്ലാത്തതൊക്കെ സംസാരിക്കുവാൻ മലയാളിക്കേ പറ്റും. മലയാളിക്ക് മാത്രമേ അത് കേട്ടിട്ട് ഗംഭീരമായി എന്ന് പറഞ്ഞ് പൃഷ്ഠവും തട്ടി എഴുന്നേക്കാനും പറ്റൂ. ഇത് മലയാളിയുടെ വലിയൊരു ഗുരുത്വമാണ്. ഇല്ല, മലയാളിക്ക് അത് വലിയൊരു അനുഗ്രഹം. മറ്റവനാണെ എഴുന്നേറ്റ് പോകും. മലയാളിക്ക് ഒരു ഗുണമേ ഉള്ളൂ, വിഷയം പറയാൻ ആരെങ്കിലും തുടങ്ങിയ ഏറ്റവും വിഷയം അല്ലാത്തതൊക്കെ പറയുന്നത് പരത്തി പറയുന്നത് വലിയ ഇഷ്ടമാണ്. അതിനുള്ളിൽ കയറി അതിന്റെ ആശയവും ചമൽക്കാരവും ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഉടനെ ഗുണാരം തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലം. മലയാളിക്ക് മുമ്പിൽ നമസ്കരിക്കാതെ വയ്യ. സർഗം, പ്രതിസർഗം, ദേവത, സംസ്ഥാനം, തീർത്ഥവർണ്ണനം,
അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നും തീർത്ഥഘട്ടങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത്. അവിടെയൊക്കെ ദേവതയുടെ സന്നിവേശം എങ്ങനെയെന്നൊക്കെ വർണ്ണിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളാണ്. ഇത് പൂർവികർ പഠിച്ചതുകൊണ്ടാണ് നമ്മുടെ ജനിതകത്തിൽ കിടക്കുന്നത്. ആശ്രമധർമ്മം ഇതിലാ വർണ്ണിക്കുന്നത്, വർണ്ണധർമ്മവും വർണ്ണിക്കുന്നത് ഇതിലുണ്ട്, യന്ത്രനിർണയം ഇതിലാണുള്ളത്. ഓരോ ശബ്ദത്തിനും ഓരോ മന്ത്രത്തിനും അനുസരിച്ചുള്ള യന്ത്രം, മന്ത്രങ്ങളെല്ലാം രൂപമുള്ളവയാണ്. എല്ലാ മന്ത്രത്തെയും ദ്വിമാനവും ത്രിമാനവുമായ രൂപങ്ങളിലേക്ക് മാറ്റാം. ഇത് അന്ധവിശ്വാസം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്ന് എഴുതിയിട്ടൊരു ദീർഘവൃത്തം വരച്ചാൽ ഇതാ ഇക്വേഷന്റെ പൂർണ്ണരൂപമാണ് എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രം. ശബ്ദത്തെ രൂപമായി മാറ്റാമെന്നും രൂപത്തെ ശബ്ദമായി മാറ്റാമെന്നും ആദ്യമായി പറഞ്ഞവൻ പറഞ്ഞതൊക്കെ അന്ധവിശ്വാസം. അത് കോപ്പിയടിച്ചവൻ കാണിച്ചു തരുന്നതൊക്കെ ശാസ്ത്രം. അത് പഠിക്കാൻ ഒരു ജന്മം പാഴാക്കുന്ന തലമുറ. വിചിത്രമാണ് നിങ്ങളുടെ ജന്മം. നിങ്ങളുടെയും നിങ്ങളുടെ സന്തതി പരമ്പരകളുടെയും ജന്മം അതീവ വിചിത്രമാണ്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്നെഴുതി വരച്ചു പഠിക്കുന്നവൻ ശബ്ദത്തിന് രൂപമില്ല എന്ന് അപ്പുറത്ത് തർക്കിക്കുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാതെ വയ്യ.